it up there, far now. Hi all, welcome back. ഇന്നത്തെ വീഡിയോ നമ്മുടെ പെരുന്നാൾ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ്. അൽഹംദുലില്ലാ ഈ പെരുന്നാൾ എല്ലാം തന്നെ നല്ല റാഹത്തായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. അപ്പോൾ ഇത്തവണത്തെ പെരുന്നാളിൻ്റെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളും അതായത് ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ 5-in-1 ടോർട്ടേ കേക്ക് അഥവാ ഡ്രീം കേക്കിൻ്റെ റെസിപ്പി വീഡിയോയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ടു കേട്ടോ. ഇതാ പൊന്നുകുട്ടിക്ക് മൈലാഞ്ചി നമ്മുടെ അടുത്ത വീട്ടിലത്തെ കുട്ടിയാണ് ഇട്ട് കൊടുത്തത്. നല്ല ഭംഗിയായിട്ട് അവൾ മൈലാഞ്ചി വളരെ പെട്ടെന്ന് തന്നെ ഇട്ട് കഴിയും ചെയ്യും കേട്ടോ. നല്ല രസമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ ഇത് ചായക്ക് നമ്മൾ അടുപ്പത്ത് വെച്ചേക്കാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ പോലെ കുറച്ചുകൂടെ നേരത്തെ എല്ലാം ആക്കണം. അതുപോലെ എന്താ പറയുക, നമ്മൾ രാത്രിയിൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തോർന്നതിന് ശേഷമാണല്ലോ നമ്മളെല്ലാം അടുക്കി എടുത്തു വയ്ക്കുന്നത്. അങ്ങനെ പിന്നെ ഇതാ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇങ്ങനെ ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം എളുപ്പമുണ്ടല്ലോ, രാവിലെ തന്നെ എല്ലാം റെഡിയാക്കുമ്പോൾ പിറ്റേ ദിവസം എളുപ്പമുണ്ട്. അപ്പോൾ എല്ലാം നമ്മളൊരു പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഒരു കുഞ്ഞാവയൊക്കെ ഉണ്ടെങ്കിലും എത്ര ആളുകളുണ്ടെങ്കിലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതാ രാവിലെ ഞാൻ പത്തിരിയും ചിക്കൻ കറിയും ആണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതാ ചിക്കന് വേണ്ടിയിട്ടുള്ള സവോള കാര്യങ്ങളൊക്കെയാണ് എടുത്തു വെച്ചത്. അതുപോലെ ചിക്കൻ തലേ ദിവസം മേടിച്ച് വെച്ചു, എന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഉണ്ടാക്കുകയൊക്കെ ചെയ്യണത്. അല്ല പത്തിരിയും ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യണത്. എൻ്റെ കുട്ടികൾക്ക് മേടിക്കുന്നേക്കാളും ഇഷ്ടം, അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് പത്തിരി മേടിക്കില്ലേ, അതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പത്തിരിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ നോമ്പിലൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുക തന്നെ കേട്ടോ ചെയ്തത് പത്തിരിയൊക്കെ. കാരണം ഇപ്പം നോമ്പിൽ ഈ പറഞ്ഞാലും ഉണ്ടാക്കലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ആ സമയത്ത് മേടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിപ്പോൾ വല്ലപ്പോഴൊക്കെയല്ലേ നമ്മൾ, അതുപോലെ തന്നെ അവധിയുള്ള ദിവസങ്ങളിലും ഒക്കെയല്ലേ പത്തിരി ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അന്നേരം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കൂ കേട്ടോ. കുട്ടികൾക്കും ഇഷ്ടമാണ് അതുകൊണ്ടും കൂടെ. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ഇറച്ചിയും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവർക്ക് ഇവിടെ പിന്നെ തേങ്ങാപ്പാൽ വേണം കേട്ടോ. പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് തേങ്ങാപ്പാൽ മസ്റ്റ് എന്ന് പറഞ്ഞ പോലെയാ. അപ്പോൾ അത് ഒക്കെ കൂട്ടി കഴിച്ച് പിന്നെ ഇത് കുഞ്ഞുവിനെ കുളിപ്പിക്കലും കുട്ടികളുടെ കുളിയും നനയൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇക്കായും ആൺകുട്ടികളും പള്ളിയിലും പോകണുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുവിനെ കുളിപ്പിക്കലും അവളുടെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് എനിക്കൊന്ന് സമാധാനമായിട്ട് ബാക്കിയുള്ള ജോലികളും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ജോലികളൊക്കെയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും ഉണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് വീട്ടിൽ പോകണം, അതായത് എൻ്റെ വീട്ടിൽ പോകണുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഇവിടെ എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞ ഞാൻ നേരത്തെ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിരുന്നു, നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് തന്നെയാണ് എന്താണ് ഈ പോത്തിനിറക്കുകയൊക്കെ ചെയ്യും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കുട്ടികൾ അത് കാണാനായിട്ടും ഒക്കെ പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞുവിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ പായസം എന്താ പറയുക, സേമിയ പായസം കേട്ടോ. നമ്മൾ കസ്റ്റാർഡ് പൗഡറും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സേമിയ പായസം ഉണ്ടല്ലോ. ഞാൻ സേമിയ പായസം പല രീതിയിലും ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പല വ്ലോഗിലൊക്കെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നാലും ഇതുപോലത്തെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആയിട്ടുള്ളത് മിക്കവാറും സേമിയ പായസം തന്നെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. സേമിയ അല്ലെങ്കിൽ ഗോതമ്പ് പായസം കൂടുതലും അങ്ങനെയാണ് ഉണ്ടാക്കണത്. ദേ ഉണ്ടോ പൊന്നുവിൻ്റെ മൈലാഞ്ചി ഉണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ. അപ്പോൾ അതേ ഇവ ഇങ്ങനെ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവില്ലേ ഈ സേമിയയ്ക്കുള്ള അല്ല പായസത്തിനുള്ള നട്ട്സും കിസ്മിസൊക്കെ വറുത്ത് വയ്ക്കുമ്പോൾ പിള്ളേർ വന്ന് കുറേയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് പോകും. പിന്നെ ഇതേ കുഞ്ഞാവയുടെ ഇപ്പോഴത്തെ ഒരു കൂട്ടാണ്ടോ ഈ വൈൽഡ് ആനിമൽസിൻ്റെയൊക്കെ. ഇത് ഇതുപോലത്തെ ബുക്ക്സ് നമുക്ക് ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്ടോ. പണ്ട് ഐമോന് വേണ്ടി മേടിച്ച ബുക്കാണ്, അതിപ്പോൾ ഇവള് ആണ് നോക്കിക്കൊണ്ട് കിടക്കണത്. അപ്പോൾ അങ്ങനെ അത് എടുത്ത് അതിങ്ങനെ നോക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണമെന്ന് തോന്നും, കറക്റ്റായിട്ടല്ല എന്നാലും. പിന്നെ നമുക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുന്, ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പിള്ളേരുടെ അല്ലേ ടേസ്റ്റ് മാറി മാറി വരും. അപ്പോൾ ഇപ്പോൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തതെന്ന് പറഞ്ഞാൽ ചോറാണ്, തീരെ ഇഷ്ടമല്ല ചോറ്. പിന്നെ ചോറിൽ തന്നെ ഇപ്പോൾ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെറിയൊരു ഇച്ചിരിയോടെ കഴിക്കും കേട്ടോ. നമ്മുടെ നോർമൽ ചോറുണ്ടല്ലോ അത് തീരെ താല്പര്യമില്ല. അങ്ങനെ പിന്നെ ഇതാ ഇത് ഇവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയൊക്കെ ചെയ്യണത്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വളരെ സമാധാനമായിട്ട് വന്നിരിക്കുന്നു കേട്ടോ. പക്ഷേ ഒരുപാട് സമാധാനമൊന്നും പെടാനില്ല. അടുത്തത് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് നോക്കണം. പിന്നെ അത്യാവശ്യം കുറച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ.
പിന്നെന്താണ്, പിന്നെ അതെ, മുത്തിനും അബ്ദുനും ഇന്നും വർക്കുണ്ട് കേട്ടോ. കാരണം അവർക്ക് കുറച്ച് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള, അതായത് ബി ഒ ക്യു കൊട്ടേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അവരത് ഇന്ന് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനീ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇനി ഉച്ചക്കത്തേക്കുള്ള ജോലികളും അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താ നമ്മുടെ അറുത്ത് കൊടുത്ത ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിവിടെ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഇറച്ചിയൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഉച്ചയ്ക്ക് നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറി രാവിലെ ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പോൾ അതും പിന്നെ നമ്മുടെ സാധനം കച്ചമ്പറും പപ്പടവും അച്ചാറും ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയ്ക്കത്തേത്. അപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് മറ്റേ ബിരിയാണിയും ഒക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി അവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ എല്ലാവരും നെയ്ച്ചോറ് തന്നെ കേട്ടോ കഴിച്ചത്. അപ്പോൾ അത് രാത്രിക്കത്തേക്ക് വയ്ക്കാൻ നിർത്തി അങ്ങനെ അതെടുത്ത് വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതാ കുഞ്ഞു ഇതുവരെ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അവൾക്ക് ഇച്ചിരി ചോറൊക്കെ കൊടുത്തിട്ട് പിന്നെ എങ്ങനെയെങ്കിലും കിടത്തി ഉറക്കാൻ നിർത്തോണ്ടിരിക്കും കേട്ടോ. എന്നാലും എനിക്ക് വൈകുന്നേരം കുറച്ച് ഒരു കേക്കൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരോടും കൂടി ഒന്നിച്ചിരുന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. ഇങ്ങനെ വല്ലപ്പോഴും ഞങ്ങൾക്ക് ഒന്നിച്ചുള്ള ഫോട്ടോസ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാറുള്ളൂ. പിന്നെ അതാ കുഞ്ഞു കിടന്നുറങ്ങി. കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ ഒരു കളിക്കൂട്ടാണ് കേട്ടോ ഈ ഒരു ആന. അപ്പോൾ അത് വെച്ച് കിടന്നുറങ്ങി. പിന്നെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് അതാ നമ്മുടെ കിച്ചണിലോട്ട് വന്നു. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ടിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കണം. പിന്നെ എന്താ നമ്മുടെ 5-in-1 ടോർട്ടെ, അതായത് ഡ്രീം കേക്ക് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു കുട്ടി ഇങ്ങനെ ഗിഫ്റ്റായിട്ട് അയച്ചു തന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ എന്താ പറയുക, ഗിഫ്റ്റായിട്ട് ഈ നമ്മുടെ എന്താണ് നമ്മുടെ ഫ്രൂട്ട് കേക്ക് ഉണ്ടല്ലോ മറ്റേ ക്രിസ്മസിൻ്റെ കേക്ക്, അതായിരുന്നു കേട്ടോ അയച്ചു തന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സായിരുന്നു ഇതെൻ്റെ കയ്യിൽ ഇരുന്നേച്ചത്. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ ഇതിനകത്താണ് ഉണ്ടാക്കണേ കേട്ടോ, ഇതിനകത്താണ് സെറ്റ് ചെയ്തെടുക്കുന്നത്, ഉണ്ടാക്കണമല്ല. ഇതിനകത്ത് ഒരെണ്ണം സെറ്റ് ചെയ്യണം, രണ്ടുമൂന്നെണ്ണം അതുപോലത്തെ ഉണ്ടാക്കിയെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 kiloയുടെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞു പോകണത്. പക്ഷേ ഞാൻ 1 kilo കേക്കല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ 1 kiloയുടെ മെഷർമെൻറ്റായിട്ടോ പറഞ്ഞു പോകണത്. എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കണവർക്ക് ബുദ്ധിമുട്ടാവില്ല, നമ്മൾ കുറേ ഉണ്ടാക്കണൊക്കെ കാര്യം പറയുമ്പോഴേ. അപ്പോൾ ഞാൻ ആ പാത്രത്തിൻ്റെ സ്റ്റിക്കർ പറിച്ചെടുത്ത് ശ്രദ്ധിച്ചായിരുന്നു, ഒരു ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് പൊന്തി പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താണ് കേട്ടോ ആ സ്റ്റിക്കർ പറിച്ചെടുത്തത്. പിന്നെ ഇതാ അപ്പോൾ ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ട ഒരു ബൗളിലിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് 1 teaspoon വാനില എസൻസ്, 1 നുള്ള് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര. ഞാനിത് സാധാരണ പഞ്ചസാരയായിട്ട് എടുത്തത്, പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിത് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അറിയാമല്ലോ, ജസ്റ്റ് ഒന്ന് മിക്സാക്കുക ആദ്യം ലോ സ്പീഡിൽ, അതായത് 1-ൽ ഇട്ട് ബീറ്റ് ചെയ്യുക, എന്നിട്ട് നേരെ ഹൈ സ്പീഡിലിട്ട് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. അതുപോലെ എന്ത് സാധനം കേക്ക് ഉണ്ടാക്കണ എന്ത് സാധനങ്ങളും നമ്മളെപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ലൊരു ഓഫ് വൈറ്റ് കളറൊക്കെ ആവുന്നത് വരെ, അതായത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരണത് വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നും പറഞ്ഞ് ഓവർ ബീറ്റായി പോകരുത്. ഒരു നമുക്കത് അറിയാൻ പറ്റുമല്ലോ, കുറച്ച് നന്നായിട്ടൊരു ഇതുണ്ടല്ലേ. ഈ ഒരു കളറൊക്കെ ആവണത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കേക്ക് ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുക കേട്ടോ. ഞാനത് ബീറ്റ് ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ചേക്കുണ്ട്. ഒറിജിനലായിട്ടും ആദ്യം കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ഇതുണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെയൊക്കെ കേക്ക് ടിന് വേണം കേട്ടോ ഇത് ഇത്രയും മെഷർമെൻറ്റിൽ ഉണ്ടാക്കുമ്പോൾ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ 2 5-inch ഒക്കെ കേക്ക് ടിന് എടുത്താലും മതി കേട്ടോ. അപ്പോൾ 2 എണ്ണമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ കേക്ക് ടിന്നൊക്കെ ബട്ടർ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക ഓയിലിട്ടിട്ട് മൈദ വെച്ചിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കൊക്കോ പൗഡർ വെച്ചിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം, അങ്ങനെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ 4 മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് പൊടിയാണ് കേട്ടോ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കിയുള്ള അത് മൈദ കൊണ്ട് ഫില്ല് ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെയാണ് 1 കപ്പ് നമ്മൾ എടുക്കണേ കേട്ടോ. അപ്പോൾ 1 കപ്പ് പൊടി നമ്മൾ ഈ ഒരു അരിപ്പേരിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരാനായിട്ടുണ്ട് നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച മുട്ടയുണ്ടല്ലോ, ആ മുട്ടയിലിട്ട് 1 teaspoon ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മുടെ കേക്കിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്
ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു ടീസ്പൂൺ ചേർത്ത് വെച്ചാൽ മതി. പിന്നൊരു അരക്കപ്പ് ഓയിൽ, അതായത് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിൽ ബീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതായത് വണ്ണിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക, 5 വരെയാണല്ലോ ഉള്ളത്. അപ്പോൾ വണ്ണിലിട്ടിട്ട് ബീറ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. 1 മിനിറ്റ് കൂടുതൽ മിക്സ് ചെയ്യരുത്, മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് പിന്നെ ബീറ്ററിൻ്റെ ഉപയോഗം പിന്നെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ആ വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് അരിച്ചു വെച്ചിട്ടുള്ള പൊടിയുണ്ടല്ലോ അത് കുറേശ്ശെ ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. കട്ട് ഫോൾഡ് കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കല്ലേ, ആ ഒരു ടൈപ്പിലൊന്ന് മിക്സ് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാടിട്ട് ഓവർ മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഇതുപോലെ മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു പാടായി വരുന്ന പോലെ തോന്നുമ്പോൾ നമുക്ക് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇത് നമ്മുടെ സാധാരണ ബാറ്ററിൽ നിന്നും കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായിട്ട്, അതായത് കുറച്ചുകൂടെ ഒരു ലൂസായിട്ടുള്ള ബാറ്ററി വേണം കേട്ടോ കിട്ടാനായിട്ട്. സാധനം നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു കട്ടിക്കായിട്ടാണ് ബാറ്ററി എടുക്കാറുള്ളത്. പക്ഷേ ഇതിനിപ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ട് വേണം എടുക്കാനായിട്ട്. അതായത് ഇത് കുറച്ച് ശരിക്കും നല്ല മോയ്സ്ചറായിട്ടുള്ള നല്ലൊരു എന്താ പറയുക നല്ലൊരു നല്ല സോഫ്റ്റായിട്ടുള്ള ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇതിന് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ലൂസ് ബാറ്ററാണ് നമ്മൾ എടുക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഞാനിതെല്ലാം മോഡലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് കുക്കിംഗ് റേഞ്ചായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കുക്കിംഗ് റേഞ്ചിലാകുമ്പോൾ നമ്മുടെ ഗ്യാസ് തന്നെയാണല്ലോ, നമ്മുടെ ഗ്യാസിൻ്റെ ഇത് തന്നെയാണ്, തീ പോലെ ഇതാണല്ലോ വന്നത്. അപ്പോൾ അതിനകത്ത് 180 ഡിഗ്രിയിൽ ഇതുപോലെ ഇപ്പോൾ 3 എണ്ണം ഒന്നിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ അത് ബേക്ക് ആവുന്ന സമയത്ത് ഒരു 20 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ അത് ബേക്കായി വരാനായിട്ട്. അപ്പോൾ ആ സമയത്തിന് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കപ്പൊക്കെ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ, ഭയങ്കരമായിട്ട് സ്റ്റിഫാവേണ്ട, അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ചോക്ലേറ്റ് നല്ലപോലെ ചോക്ലേറ്റ് ചേർക്കണം, നല്ല അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്, നല്ല റിച്ചായിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ ചോക്ലേറ്റ്സ് ആണെങ്കിലും നല്ല പ്രീമിയം ക്വാളിറ്റി, അതായത് ബെൽജിയം ചോക്ലേറ്റ്സ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് 10 കിട്ടാനില്ലെങ്കിൽ നമ്മുടെ ഡയറി മിൽക്കൊക്കെ പോലത്തെ ചോക്ലേറ്റ്സ് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ അതും പറ്റൂലെങ്കിൽ മാത്രം നമ്മൾ കോമ്പൗണ്ട് ചോക്ലേറ്റ്സിലിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു ഡയറി മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ സാധാരണ ചോക്ലേറ്റും കൂടെ ഉപയോഗിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 കപ്പ് ചോക്ലേറ്റും 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ചോക്ലേറ്റ് ഗണാശ റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ കേക്കൊക്കെ റെഡിയായി വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഡിമോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ ഇരുന്നിട്ട് ഒരു കട്ടിയാവാനും, അതായത് ഒരു ബിസ്ക്കറ്റിൻ്റെ ക്രംസ് ഒക്കെ വരില്ലേ എന്ന് പറഞ്ഞ പോലെ വരാനൊന്നും നമ്മൾ അനുവദിക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്ത് അതിനെ എടുക്കുക കേട്ടോ. അതായത് ചൂടോടുകൂടി തന്നെ കൊട്ടിയെടുക്കുക. നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയാറ് ആ ചൂട് പോയിക്കഴിയുമ്പോൾ കൊട്ടിയെടുത്തിട്ട് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. പക്ഷേ ഇതിന് ആ ചൂടോടുകൂടി തന്നെ അപ്പം തന്നെ കൊട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അതായത് ഇപ്പം നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ കേക്കൊക്കെ റെഡിയാവും കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് നോക്കുക റെഡി ആയിട്ടുണ്ടോന്നും ഒക്കെ കേട്ടോ. പിന്നെ ആ ഒരു ഓവനിലിട്ട് തന്നെ കേട്ടോ ഞാൻ ഇത് എന്താ പറയുക മെൽറ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ കൂടി മെൽറ്റ് ആവാനായിട്ട് വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ബദാം ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. അതും ആ ഓവനിലിട്ട് തന്നെ അങ്ങനെ തന്നെ പാത്രത്തെ പടി വയ്ക്കുക കേട്ടോ ചെയ്യണത്. പിന്നെ അപ്പോൾ അതാ നമ്മുടെ വിപ്പിംഗ് ക്രീം, വിപ്പിംഗ് ക്രീം വിട്ട് സോറി, ചോക്ലേറ്റ് ഗണാഷ നമ്മൾ റെഡിയാക്കി എടുത്തല്ലോ. 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1 കപ്പ് ചോക്ലേറ്റും കൂടെ എടുത്തിട്ടാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും അതിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചേർത്തത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. മിൽക്ക് ചോക്ലേറ്റ് ആണ് എപ്പോഴും കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ച് നമ്മൾ ആ എടുത്ത് വിപ്പിംഗ് ക്രീം ആദ്യം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചല്ല, ബീറ്റഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമിലിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുകയാണ് എന്നിട്ടത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മൂസ്, ഇതിന് പറഞ്ഞാണ് ചോക്ലേറ്റ് മൂസ് റെഡി ആയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമും ഇതും കൂടെ കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിന് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു എന്താ പറയുക നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് മൂസ്. അപ്പോൾ ഓരോ ലെയറും നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് കേക്ക് ഞാൻ ഈ ഒരു ടിന്നിലിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു കേക്ക് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്തുനിന്ന് കട്ട് ചെയ്യുന്നത് ഞാൻ കുറച്ച് ഇതിൻ്റെ സൈഡിൽ കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കേക്ക് ടിന്ന് എടുക്കുമ്പോൾ നമ്മുടെ ഒരു ബേക്ക് ചെയ്യുന്ന ടിന്ന് അതനുസരിച്ച് എടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇനി മുകളിലിട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡും
പാലും കൂടെ കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ കേട്ടോ. അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്താൽ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ മറ്റേ വേറൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്, ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് വേറെ പാത്രത്തിൽ. അപ്പോൾ പാത്രം ഇച്ചിരി വലിയ അല്ല സോറി ചെറിയ പാത്രമായിരുന്നു, അപ്പോൾ അതിനോട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെന്താണ്, പിന്നെ അപ്പത്തേനും കുഞ്ഞു എണീക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കാരണം ഇത് അത്ര കുഞ്ഞിന് ഉറക്കം ഭയങ്കര കുറവ്, ആ രാവിലെ കുറച്ച് സമയമൊന്ന് കിടന്നുറങ്ങും അതേ ഉള്ളൂ കേട്ടോ. രാത്രിയാണെങ്കിൽ ഒരുപാട് ലേറ്റായിട്ടേ കിടന്നുറങ്ങുള്ളൂ, ചിലപ്പോഴൊക്കെ കുറച്ച് നേരത്തെ കിടന്നുറങ്ങും, എന്നാലും കുറച്ചൊക്കെ വൈകി കിടന്നുറങ്ങണത്. പക്ഷേ രാവിലെ കുറച്ച് സമയം കിടന്നുറങ്ങും, ആ സമയത്ത് നമ്മുടെ ജോലികളൊക്കെ തീരുവാണെങ്കിൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എടുത്തു വെച്ചുകൊണ്ട് ജോലികളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ എടുത്തു വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ സിസ ഈ ബഡ് ബേബി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുറച്ചൊക്കെയാണ് ചെയ്യണം. അല്ലാണ്ട് എടുത്തു വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൈയും വേനെടുക്കും, ഇവള് പിന്നെ ഇങ്ങനെ കുനിഞ്ഞൊക്കെ എന്താ പറയുക ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കും പോലെയൊക്കെ കിടക്കുമ്പോഴേ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അതായത് പിന്നെ എന്താണ്, ഞാൻ ആ പാലും നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് ആ മിക്സാണ് കേട്ടോ ഇത് എല്ലാം വെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നമ്മുടെ കേക്ക് നന്നായിട്ട് വെറ്റിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലിട്ട് നമ്മൾ ആ ചോക്ലേറ്റ് മൂസ് റെഡിയാക്കി എടുത്തല്ലോ, അത് വച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചോക്ലേറ്റ് മൂസിന് ചിലവരൊക്കെ ആണെങ്കിലും ജലാറ്റിൻ ഒന്ന്, അതായത് ജലാറ്റിൻ കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നല്ല എന്താ പറയുക നല്ലതായിട്ട് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനോട് ഞാൻ ജലാറ്റിൻ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, കാരണം നമ്മുടെ ചോക്ലേറ്റിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ അതെല്ലാം നമ്മൾ മിൽക്ക് മെയ്ഡാണ് വെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്കിന് മൊത്തത്തിൽ നല്ല മധുരം ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ ഇതിനകത്തും മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാതും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ലെയർ. പിന്നെ ഈ ഓരോ ലെയറും നമ്മൾ സെറ്റ് ചെയ്യണതനുസരിച്ച് നമ്മൾ ഫ്രിഡ്ജിലിട്ട് വയ്ക്കണം കേട്ടോ. ഒന്ന് സെറ്റായി വരാനായിട്ട് ഒരു 5-10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പത്തേനും നമ്മൾ അടുത്ത നമ്മുടെ ജോലി കഴിയുമ്പോഴത്തേനും അത് സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ ഇത് ഇപ്പോൾ ഒരെണ്ണം റെഡി ആക്കിയുമ്പോൾ നേരെ ഫ്രീസറിലാണ് കേട്ടോ വയ്ക്കണത്, ഫ്രിഡ്ജിലല്ല നേരെ ഫ്രീസറിലിട്ട് വയ്ക്കും. അങ്ങനെ അടുത്ത് എടുക്കും, അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ചെയ്ത് പോണത്. അപ്പോൾ ഈ 5-in-1 ടോട്ടെ എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് ലെയർ നമ്മൾ കേക്ക് കൊടുത്തു, സെക്കൻഡ് ലെയർ ചോക്ലേറ്റ് മൂസ് കൊടുത്തു. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ബദാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ ചൂടാക്കിയിട്ട് ബദാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ കുറച്ച് ടേസ്റ്റും ഉണ്ടാവുമല്ലോ. പിന്നെ എന്താ, നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും ഒരു കപ്പ് ചോക്ലേറ്റും കൂടെ കൂടി ചേർത്തിട്ട് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് കേട്ടോ ഈ മൂന്നാമത്തെ ലെയറായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചോക്ലേറ്റ് ഗണാഷൊക്കെ ഇതുപോലെ മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഒന്നല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇത് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡോ ഒക്കെ മെൽറ്റ് ചെയ്യിപ്പിച്ചതിന് നന്നായിട്ട് ഇത് റെഡിയായി വരും കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ആ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബദാം ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല എന്താ പറയുക നല്ല ചോക്ലേറ്റ് ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്, നല്ല ടേസ്റ്റാണ്. പിന്നെ അടുത്തത് ഞാൻ ഒരു കുറച്ച് നമ്മൾ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതായ ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ മെൽറ്റ് ചെയ്തതിലിട്ട് കുറച്ചൊരു ഓയിൽ ചേർക്കണുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓയിൽ ചേർക്കണം കേട്ടോ. വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, ഒന്നിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് എല്ലായിടത്തും കൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് കട്ടിക്ക് ഒഴിക്കരുതിട്ടോ, ഇത് കട്ടിക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാനുള്ളതാണല്ലോ ഇത്. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല, പിന്നെ പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അത് കാരണമുണ്ട് ഇതൊരു ചെറിയ ലെയറായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി ഇങ്ങനെ കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഓരോ ലെയറും നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീസറിലിട്ട് വെക്കണം കേട്ടോ സെറ്റാവാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഫ്രീസറിൽ തന്നെ വെച്ചേക്കുവാണെങ്കിൽ നമുക്കത് കഴിക്കാൻ നേരത്ത് നല്ലൊരു തണുപ്പിൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം, ബാക്കിയുള്ളതൊക്കെ ഒരു 10 മിനിറ്റൊക്കെ വെച്ച് വയ്ക്കുമ്പോഴത്തേനും ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി വരും കേട്ടോ. അപ്പോൾ അതായത് സെറ്റായി വന്നതിൻ്റെ മുകളിലിട്ട് നമ്മളിനി കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കൊക്കോ പൗഡർ ഇതാ ഇതുപോലെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഡിസൈനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം. അതുപോലെ ഇതുപോലത്തെ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് കൊടുക്കുമ്പോൾ 1 kg 1500 രൂപ വരെയൊക്കെ റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ 1 kg കേക്കിന്.
അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ല നല്ല എന്താ പറയുക നല്ല പ്രീമിയം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് ആ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ 1100 ആ ഒരു റേഞ്ചിലൊക്കെ എല്ലാം ഇത് കൊടുക്കണം കേട്ടോ, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ. പിന്നെ അതായത് ഇതുപോലെ ഡിസൈനൊക്കെ കൊടുക്കാനായിട്ട് ഇതുപോലെ ഫോർക്കോ സ്പൂണൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. ഞാനിങ്ങനെ ചെയ്തെടുത്തെങ്കിലും എനിക്കെന്തോ ആ ഫോർക്ക് അത്ര ഒരു രസമില്ലാത്ത പോലെയായിരുന്നു, എന്തോ എനിക്കത് ഇഷ്ടമായില്ല ആ ഒരു ഡിസൈൻ അങ്ങനെ ചെയ്തെടുത്തിട്ട്. കാര്യം ഞാൻ അങ്ങനെ ചെയ്തെടുത്തെങ്കിലും എനിക്കത് ഇഷ്ടമായില്ല. പിന്നീട് ഞാൻ അതിൻ്റെ മുകളിൽ ചുമ്മാ ഒരു ലവ് സൈൻ, ലവിൻ്റേത് നമ്മൾ അക്രിലൊക്കെ ആയിട്ടുള്ള മേടിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ടോർട്ട് കേക്ക് അല്ലെങ്കിൽ ഈ ഡ്രീം കേക്ക് എന്നൊക്കെ പറയണത് ഇത് ഇതുപോലെ ഒരു ബോക്സിലായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിന് ഒരു 5 ഇഞ്ചിൻ്റെ ബോക്സിനൊക്കെ 85 രൂപയൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ, പുറത്തുനിന്ന് നമ്മൾ മേടിക്കുമ്പോൾ ഗോൾഡൻ കളറൊക്കെ ഇല്ലേ അത് മേടിക്കുമ്പോൾ. പിന്നെ അല്ലാണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതുപോലെയുള്ളതൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിനകത്താണെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ ഇത് താഴ്ത്തുന്ന തൊട്ട് ആ കേക്ക് ഉൾപ്പെടെ കിട്ടാൻ പാകത്തിന് നല്ല ഫുള്ളായിട്ട് തന്നെ എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള കേക്കാണ്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. നല്ല ചോക്ലേറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു കേക്കാണ് കേട്ടോ. എന്താ പറയുക, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആ ഒരു ഐറ്റംസിൻ്റെ റേറ്റാണ് ഇതിനെ ഒരു ഭയങ്കര വിലയുള്ള അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആക്കി മാറ്റണം കേട്ടോ. അല്ലാതെ ഇത് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. കാരണം നമ്മൾ ഐസിംഗ് ഒക്കെ ചെയ്ത് തീർക്കുമ്പോൾ ഒരുപാട് നേരത്തെ ജോലിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും വേണ്ടി വരില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി, വീട്ടിൽ ചെന്നിട്ട് ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്തവണ മോള് UK കഴിഞ്ഞ ദിവസം വന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവൾ വന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കുഞ്ഞാവയ്ക്ക് കൊണ്ടുപോയി കൊടുത്തേക്കണേ ഉണ്ടോ ഇതൊക്കെ. പിന്നെ കുറച്ച് അവിടുത്തെ കുറച്ച് മിഠായികളും കാര്യങ്ങളൊക്കെ ഒരു ജെല്ലി ടൈപ്പുള്ള മിഠായികളാണ്, എല്ലാവർക്കും മറ്റൊന്നും ഇഷ്ടാവില്ല, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും കേട്ടോ ജെല്ലി ടൈപ്പ് കുറച്ച് മിഠായികളും കാര്യങ്ങളൊക്കെ, അവിടുത്തെ കുറച്ച് ഐറ്റംസ്. പിന്നെ കുഞ്ഞുവിന് കുറേ ഹെയർ ബാൻഡ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ കുഞ്ഞുവിന് അതൊക്കെ വെറുതെയാണ്, കാരണം ഹെയർ ബാൻഡൊക്കെ അവൾ വയ്ക്കും, വയ്ക്കണേക്കാളും സ്പീഡിൽ എടുത്ത് പള്ളകളായി. സാധനം ഞാൻ ഇടയ്ക്ക് പറയും, ചില കുട്ടികളൊക്കെ എന്ത് രസമായിട്ടാണ് നടക്കണം, എൻ്റെ മക്കൾ മാത്രം അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറയും. അതെന്തോ അവർ അങ്ങനെ മുടിയൊക്കെ ചീക്കി വെച്ചിട്ട് ഇങ്ങനെ അത് ഹെയർ ബാൻഡ് മറ്റേതൊക്കെ കുത്തണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർക്ക് അവരുടെ രീതിയിൽ നോക്കുമ്പോൾ. പിന്നെ അതായത് 3 പേർക്ക് ഒരുപോലത്തെ ഷർട്ട് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവൾ കൊണ്ടുവന്നതാട്ടോ. എന്നാലും ഭയങ്കര ഒരു സന്തോഷം. പിന്നെ ഇതാ ഞാൻ പാത്രം വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരു 9:30 മണിക്കായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് അണ്ടണ്ട് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ എന്നിട്ട് പിന്നെ പാത്രം കഴുകാനായിട്ട് വന്നിരിക്കണേ കേട്ടോ. പാത്രം കഴുകുന്ന നിന്നപ്പോൾ കുഞ്ഞു ഉറങ്ങിയിട്ടില്ല, അപ്പോഴും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാ അവളവിടെ നിന്ന് അവളുടെ പടം ആ ഓരോ ഓവലിൽ കാണാട്ടാ. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കണേയാണ്, മറ്റേ മിററ് പോലെ ഇങ്ങനെ കാണാല അത് നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും പെരുന്നാളൊക്കെ നല്ലതായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻസിലൂടെയൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.